ഫ്രണ്ട്സ്, വെൽക്കം ടു സമാന്താസ് ക്രിയേഷൻസ്. മൈസെൽഫ് സമാന്ത. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു പേൾ സെറ്റിംഗ് മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീറ്റ് സെറ്റിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ എറണാകുളത്ത് നിന്ന് പെർച്ചേസ് ചെയ്തതാണ് ഒരു 2 ഇയേഴ്സ് ബാക്ക്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ഒരു 800 rupees ആയിരുന്നു. പിന്നെ ഈ പാക്കേജിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു 3 dies അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ഇത് ഓരോ ബീഡ്സിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഡൈയുടെ സൈസും വേരി ചെയ്യും. നമുക്ക് ഈ ഒരു ഡൈ ഏതെങ്ങനെയാണ് ഇതിൻ്റെ അകത്തോട്ട് പ്ലേസ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഒരു ഹോളോ സ്പേസ് ഉണ്ട്. ആ സ്പേസിലോട്ട് ഈ ഡൈയുടെ ഒരു സൈഡ് വെച്ചിട്ട് ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ല ഫേം ആയിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ബീഡ്സ് ആണ്. ഈ ബീഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, മറ്റ് ബീഡ്സിനെ പോലെ ഹോളോ സ്പേസ് ഒന്നും ഈ ബീഡ്സിനില്ല. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പിന്നാണ്. ഈ പിന്ന് ഓൾമോസ്റ്റ് ഒരു 30 rupees റേഞ്ചിലാണ് ഞാൻ പെർച്ചേസ് ചെയ്തത്. പിന്നെ ഈ ബീഡ്സ്, ഇത്രയും ബീഡ്സിന് ഒരു 50 rupees ആണ് ഞാൻ പെർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ടായത്. ഇനി നമുക്ക് ഈ പേൾസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ എന്താ ഇതുപോലത്തെ ഒരു പിന്ന് നമുക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ ടീത്തൊക്കെ മേലെ വരുന്ന വിധത്തിൽ വേണം ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇങ്ങനെ വേണം പ്ലേസ് ചെയ്യും കണ്ടോ. ഈ സ്ലോട്ടിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെൻറ്ററിൽ ഒരു ഫാബ്രിക് വെക്കണം. ഫാബ്രിക് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബീഡ്സ് വെക്കാനുണ്ട്. ബീഡ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് വെക്കേണ്ടത്? സാധാരണ മെഷീനിൽ ബീഡ്സ് അവിടെ ഫേം ആയിട്ടിരിക്കും. പക്ഷേ എൻ്റെ മെഷീനിൽ ഞാനൊരു അബദ്ധം ചെയ്തു പോയി. അതായത് ഇതിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. അതാണ് ബീഡ്സ് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലീവർ ഒന്ന് പിടിച്ച് മേലോട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബീഡ് ഫേം ആയിട്ട് അവിടെ ഇട്ടാം. ഫേമായിട്ട് നമ്മുടെ ബീഡ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്ലേസ് ചെയ്ത ബീഡ്സ് നോക്കുവാണെങ്കിൽ നല്ല ഫേമായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ എത്ര വരച്ച് നോക്കിയാലും അത് വിട്ടുപോകത്തില്ല. നമ്മളിപ്പോൾ മെഷീൻ വാഷ് ചെയ്താലൊന്നും ഇതിൽ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ഞാൻ പുറത്ത് കസ്റ്റമേഴ്സിലും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഒരു പ്രോബ്ലവും എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബീഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പിന്നും ഫാബ്രിക്കും അതുപോലെ തന്നെ ബീഡും സെയിം പെർപെൻഡിക്കുലർ റേഷ്യോയിലല്ലെങ്കിൽ നമ്മൾ പഞ്ച് ചെയ്യുന്ന ബീഡ് കുറച്ച് നാൾക്ക് ശേഷം അത് പറഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചധികം നാൾ നമ്മുടെ സെറ്റിംഗ് മെഷീൻ യൂസ് ചെയ്യാതിരുന്നാൽ ഈ നമ്മുടെ ഈ കാണുന്ന ലീവർ സ്റ്റിഫ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സ്റ്റിഫായി കഴിഞ്ഞാൽ നമുക്ക് ഈ മേലെയുള്ള ഈ സ്പ്രിങ്ങി പിടിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ പ്രോബ്ലം സോൾവ് ആവുന്നതായിരിക്കും. പിന്നെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ അധികം നേരം ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഈ ഹാൻഡിൻ്റെ ഈ ഒരു വശം നന്നായിട്ട് വേദന എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ മൂന്നുമാണ് എനിക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രോബ്ലമാണെന്ന് തോന്നിയത്. അല്ലാത്ത പക്ഷം ഈ മെഷീൻ എന്തുകൊണ്ടും നല്ലതാണ് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. സോ ബൈ ആൻഡ് ടേക്ക് കെയർ.